ഹലോ ഫ്രണ്ട്സ്, ഈ വരുന്ന വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മൾ നെയിം ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രാമത്തെ സീരിയൽ നമ്പറാണ്, ഏത് പോളിംഗിൻ്റെ ഏത് ബൂത്താണ്, ഒരു ഇപ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷനിൽ തന്നെ പല ബൂത്തുകളും ഉണ്ടാകും. അപ്പോൾ അതിലേത് ബൂത്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ഒഫീഷ്യലായിട്ട് നമുക്ക് കയറി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്, ഗൂഗിളിൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് അടിക്കാം. അപ്പോൾ ഫസ്റ്റ് കേരള മറ്റ് നിയമ ലോക്കൽ ഇലക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെ വരാം. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ ഇവിടെ താഴെ വന്ന് അവിടെ കാണാൻ പറ്റും, വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇസിഐ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈറ്റ് വെരിഫൈ ചെയ്യുക, ഇലക്ട്രൽ സെർച്ച് ECI.gov.in. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് സെർച്ച് ബൈ EPIC എന്നാണ്, അതായത് നിങ്ങൾ വോട്ടേഴ്സ് ID കാർഡ് നമ്പറിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് EPIC എന്നുള്ളത്. അപ്പോൾ അവിടെ ഇതിൽ ഫസ്റ്റ് നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിലില്ല എന്ന് വെച്ചാൽ പേടിക്കേണ്ട, മലയാളം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലും മലയാളത്തിലും കാണിക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ വോട്ടേഴ്സ് ID കാർഡ് നമ്പർ അടിക്കുക, നമ്മൾ സ്റ്റേറ്റ് കേരളം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ക്യാപ്ചർ കോഡ് ഉണ്ടാകും, ആ ക്യാപ്ചർ കോഡും കൂടെ അടിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ക്യാപ്ചർ കോഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഡീറ്റെയിൽസ് ഫുൾ ലോഡായി വരും. അപ്പോൾ ഇതിൽ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്യാണ്, നമ്പർ, നെയിം, ഏജ്, നമ്മളെ റിലേറ്റീവിൻ്റെ നെയിം, ഏത് സ്റ്റേറ്റാണ്, പിന്നെ ഡിസ്ട്രിക്റ്റ്, നമ്മളേത് മണ്ഡലമാണ്, പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പോളിംഗ് സ്റ്റേഷൻ ഏതാണ്, അതിൽ പാർട്ട് എന്നുണ്ടാവും, അതിൽ പോളിംഗ് സ്റ്റേഷനിൽ തന്നെ പല ബൂത്തുകളുണ്ടാവും, അത് ഏതാണെന്ന് അറിയാൻ പറ്റും. പിന്നെ സീരിയൽ നമ്പർ ഉണ്ടാവും, സീരിയൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ആദ്യ സീരിയൽ നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് സീരിയൽ നമ്പർ മൊത്തം ലിസ്റ്റിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ വ്യൂ ഡീറ്റെയിൽസ് ആണ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഇതുപോലെ വരും. നേരത്തെ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കുറച്ചും കൂടി എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് നമ്മളെ ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോളിംഗ് ബൂത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മളെ ബൂത്ത് ലെവൽ ഓഫീസറാണ് ആരാണ്, അവരെ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നമ്പറിലൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹാവ് എ നൈസ് ഡേ.